നമസ്കാരം ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ മതവിദ്വേഷം ഉയര്ത്തുന്ന തരത്തില് കുട്ടിയെക്കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച സംഭവത്തിൽ കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു കുട്ടിയും കുടുംബാംഗങ്ങളും വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു കൊച്ചി പള്ളുരുത്തിയിലെ വീട്ടിലേക്കാണ് ഇവർ തിരിച്ചെത്തിയത് ഇതിന് പിന്നാലെയാണ് കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും ഇതിന് പിന്നാലെ കുട്ടിയുടെ വീടിന് മുന്നിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പോലീസിനെതിരെ പ്രതിഷേധവുമായും രംഗത്ത് എത്തിയിട്ടുണ്ട് വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവം വിവാദമായതിന് പിന്നാലെയാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത് കുട്ടി വിളിച്ച മുദ്രാവാക്യം ഏറ്റു വിളിച്ചിരുന്നവരെ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു കുട്ടി ആർക്കും തന്നെ അറിയില്ല എന്ന നിലപാടായിരുന്നു എടുത്തിരുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്കെതിരെയായിരുന്നു കേസ് എടുക്കേണ്ടിയിരുന്നത് എന്നാൽ ഇതുവരെ കേസ് എടുത്തിരുന്നില്ല ഇവരെ കാണാനില്ല ഇവർ എവിടെയാണ് എന്നറിയില്ല ഇവർ ഒളിവിലാണ് എന്ന നിലപാടിലായിരുന്നു പോലീസ് എന്തായാലും ഇവർ വീട് പൂട്ടി മാറി നിൽക്കുകയായിരുന്നു ഇന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പോലീസ് പലതവണ അന്വേഷിച്ചെത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല അതിനിടെയാണ് ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് എന്തായാലും പള്ളൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ഇയാളെ കൊണ്ടുവരും കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാകുമെന്ന് കുട്ടിയുടെ പിതാവ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കസ്റ്റഡി ഉണ്ടായത് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ വീട്ടിലെത്തിയ മാധ്യമപ്രവർത്തകരെ തടഞ്ഞുവെക്കുക പോലും ചെയ്തിരുന്നു എസ് ഡി പി ഐ കാർ പോലീസ് എത്തിയായിരുന്നു മാധ്യമ പ്രവർത്തകരെ മോചിപ്പിച്ചതും അതേസമയം ആലപ്പുഴ മതവിദ്വേഷ മുദ്രാവാക്യ കേസിൽ കുട്ടിയുടെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അസ്കർ ലതീഫ് എന്നാണ് ഇയാളുടെ പേര് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒളിവിൽ പോയ കുടുംബം നാട്ടിലെത്തിയതിന് പിന്നാലെയാണ് മാധ്യമങ്ങൾക്ക് പ്രതികരണം ഇന്ന് അഭിഭാഷകനെ കാണാൻ എത്തിയപ്പോഴായിരുന്നു പിതാവ് വിവാദത്തിൽ പ്രതികരിച്ചത് സംഘപരിവാറിനെതിരെ മുഴക്കിയ മുദ്രാവാക്യമാണ് അത് എന്നും ചെയ്തതിൽ തെറ്റില്ല എന്ന നിലപാടിലായിരുന്നു ഇയാൾ മുൻപും ഈ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളതാണ് എന്നും കുട്ടിയുടെ പിതാവ് പറയുകയും ചെയ്തിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിയിൽ വിവാദ മുദ്രാവാക്യം സ്വയം വിളിച്ചതാണ് എന്ന നിലപാടിലായിരുന്നു ഇയാൾ മുൻപും പലതവണ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് എന്നും അതിലെന്താണ് തെറ്റാണ് എന്നും ഇയാൾ ചോദിക്കുന്നുണ്ട് ഒരു മതത്തിനെതിരെയും പരാമർശം നടത്തിയിട്ടില്ലെന്നും ഒളിവിൽ പോയിട്ടില്ല എന്നുമാണ് കുട്ടിയുടെ പിതാവ് പറഞ്ഞത് അഭിഭാഷകന്റെ നിർദ്ദേശം അനുസരിച്ച് വന്നതാണ് ഒളിവിലായിരുന്നില്ല ടൂർ പോയതാണ് എന്നാണ് ഇയാൾ പറയുന്നത് മുദ്രാവാക്യം വിളിക്കുമ്പോൾ മകനോടൊപ്പം ഉണ്ടായിരുന്നു ഇതിനു മുൻപ് വിളിച്ചിട്ടുള്ളതാണല്ലോ എന്നാണ് ഇയാൾ ചോദിക്കുന്നത് എൻ ആർ സമരത്തിൽ വിളിച്ചതാണ് സംഭവത്തിൽ തെറ്റില്ല സംഘപരിവാറിനെതിരെ മുഴയ്ക്ക് മുദ്രാവാക്യമായിരുന്നു അത് ഹിന്ദു മതത്തിനെയോ ക്രിസ്ത്യൻ മതത്തിനെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ല സംഘപരിവാറിനെതിരെ മുഴയ്ക്ക് മുദ്രാവാക്യം മാത്രമായിരുന്നു അത് അതിൽ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല എന്നും ഇയാൾ പറയുന്നു അതേസമയം വിളിച്ച ർ അറിയില്ല എന്ന് കുട്ടിയും പ്രതികരിച്ചു ആരും വിളിക്കാൻ പറഞ്ഞതല്ല സ്വയം തോന്നി വിളിച്ചതാണ് എന്നായിരുന്നു എൻ ആർ പരിപാടിയിൽ നിന്നാണ് മുദ്രാവാക്യം വിളിക്കാൻ പഠിച്ചത് എന്നും ഈ കുട്ടി പറയുന്നു മുൻപും പലതവണ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് എന്നും ഈ കുട്ടി പറയുന്നുണ്ട് ഇപ്പോൾ മാത്രം എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് അറിയില്ല ആർ എസ് എസ് സംഘപരിവാറിനെതിരെയാണ് പരാമർശം നടത്തിയത് എന്നും ഈ കുട്ടി പറയുന്നുണ്ട് പത്ത് വയസ്സുള്ള കുട്ടിയാണ് ഇത് കേസിൽ ഇതുവരെ ഇരുപത് പേരെയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത് റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച കുട്ടിയെ പോലീസ് കഴിഞ്ഞ ദിവസം തിരിച്ചറിയുകയായിരുന്നു എന്നാൽ കുട്ടി എറണാകുളം സ്വദേശിയാണ് എന്ന് മാത്രമാണ് പോലീസ് പുറത്തുവിട്ടിരുന്ന വിവരം ഇവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇവർ ഒളിവിലാണ് എന്ന തരത്തിലാണ് പോലീസ് തന്നെ പ്രതികരണം നടത്തിയത്